മുസ്ലിം ലീഗ് പറയുന്നത് സി പി ഐ എം മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ലീഗ് അത് പറയുന്നത്? മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അടുപ്പിക്കാത്ത ഒരു കാലം. സ്പീക്കറാകണമെങ്കിൽ സി എച്ച് തൊപ്പി ഉരിവെക്കണം എന്ന് കോൺഗ്രസ് ആജ്ഞാപിച്ച കാലം. ലീഗിൽ നിന്ന് സി എച്ച് രാജിവെച്ചാലേ സ്പീക്കറാകാൻ ഒക്കൂ എന്ന് കോൺഗ്രസ് ശഠിച്ച കാലം. മുസ്ലിം ലീഗ് അപമാന ഭാരത്താൽ തല കുനിച്ച് നടന്നിരുന്ന സമയം അന്നാണ് സഖാ വി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാക്കിയത്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബും അഹമ്മദ് കുരിക്കളും ആദ്യമായി മന്ത്രിമാരുടെ കസേരയിലിരുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ കീഴിലല്ല. സഖാ വി എം എസ് നാസ്തികനും ഭൗതികവാദിയുമായിട്ടുള്ള തികഞ്ഞ കമ്മ്യൂണിസ്റ്റായ ഇ എം എസ് നേതൃത്വം നൽകിയ മന്ത്രിസഭയിലാണ് അന്ന് നിഷിദ്ധമല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നെങ്ങനെയാണ് മുസ്ലിം ലീഗിന് മുസ്ലിം വിരുദ്ധ പാർട്ടിയാകുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികൾ, കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികൾ. കായിദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ലീഗ് സഖ്യം കൂടിയില്ലേ? ബാഫക്കത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും ജീവിച്ചിരുന്ന കാലത്ത് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി രാഷ്ട്രീയ ധാരണയുണ്ടാക്കിയില്ലേ? സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ജീവിച്ചിരുന്ന കാലത്തല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയത്? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹലാൽ അനുവദനീയം, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിഷിദ്ധം. മുസ്ലിം ലീഗിനെ കേന്ദ്രത്തിൽ മന്ത്രിയാകാനായി എന്നായി കോൺഗ്രസിന് സ്വന്തമായി ഭൂരിപക്ഷമുള്ള സമയത്താണോ? കോൺഗ്രസ് ഒറ്റക്ക് ഭരിച്ചിരുന്ന കാലം കഴിഞ്ഞുപോയിട്ടുണ്ട്, അന്നാണോ മുസ്ലിം ലീഗിന് കേന്ദ്രത്തിൽ മന്ത്രിപദം കിട്ടിയത്? കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ വലിയ തോൽവി തോറ്റ കാലം, സ്വന്തമായി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്ന സമയം, ആ ഘട്ടത്തിലാണ് അന്നത്തെ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വയോവൃദ്ധനായ ഹർകിഷന്ത് സിംഗ് സുർജിത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ പോയി കണ്ടത്. എന്നിട്ടൊരു കത്ത് കൊടുത്തു. ആ കത്തിലെ വാചകങ്ങൾ ഇതായിരുന്നു: മിസ്റ്റർ പ്രസിഡന്റ്, കോൺഗ്രസിനെ നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കണം. ഇടതുപക്ഷത്തിന്റെ 60 എം പിമാരുടെ പിന്തുണ നിരുപാധികം ഞങ്ങൾ കോൺഗ്രസിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഒന്നാം യു പി എ സർക്കാർ ഉണ്ടായത്. ആ സർക്കാരിലാണ് ലീഗിന്റെ ഏക പാർലമെന്റ് മെമ്പറായിരുന്ന ഇ അഹമ്മദ് സാഹിബ് കേന്ദ്രത്തിൽ സഹമന്ത്രിയാകുന്നത്. അന്ന് ഇടതുപക്ഷം അഹമ്മദിനെ മന്ത്രിയാക്കരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അഹമ്മദ് സാഹിബ് മന്ത്രിയാകുമായിരുന്നില്ല. അന്ന് സി പി ഐ എമ്മും ഇടതു പാർട്ടികളും അത് പറയാതിരുന്നത് നാളെ ആർ എസ് എസിന് അത് വളമാകും എന്ന് കരുതിയിട്ടാണ്. വിശാലമായ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് തങ്ങളുടെ ഒരു അഭിപ്രായം വിഘാതമാകരുത്. കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലീഗുമായി ഉണ്ടെങ്കിലും ലീഗിന്റെ നേതാവ് മന്ത്രിയാകുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിൽ ഉളവായപ്പോൾ അതിന് തടസ്സം നിൽക്കരുത് എന്ന് തീരുമാനിച്ചു സി പി ഐ എം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണോ മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് ലീഗ് വിളിക്കുന്നത്? എന്തടിസ്ഥാനത്തിൽ, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? വെറുതെ വെറുതെ കള്ളപ്രചരണം നടത്തുകയാണ് മുസ്ലിം ലീഗ്. ഈ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ചങ്ങാതിമാരെയും സുഹൃത്തുക്കളെയും വേണ്ട ഒരു ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ എത്രത്തോളം സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാകുന്നുവോ അതിനെ സ്വാഗതം ചെയ്യേണ്ട സന്ദർഭം. ഇപ്പോഴാണ് പറയുന്നത് സി പി ഐ എം മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിൽ 3-2 ഭൂരിപക്ഷത്തോടെ ഭരിച്ചില്ലേ? നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കായിദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ മന്ത്രിയാക്കിയോ? ശ്രീമതി ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് സേട്ടു സാഹിബിനെ മന്ത്രിയാക്കിയോ? ബനാത്തുവാല സാഹിബ് മന്ത്രിയായോ ലീഗിന്റെ ലേബലിൽ? സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്
കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയല്ലോ. ഇന്ദിരാഗാന്ധി ആയിരുന്നില്ലേ അന്ന് പ്രധാനമന്ത്രി? സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ മന്ത്രിയാക്കിയോ കേന്ദ്രത്തിൽ കോൺഗ്രസ്? എന്താണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത്? ആർ എസ് എസിന്റെ ശാഖക്ക് ഞാൻ സംരക്ഷണം നൽകിയിട്ടുണ്ട്. എന്താണ് ആർ എസ് എസിന്റെ ശാഖ? ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിർമാർജനം ചെയ്യുന്നതിന് ശാരീരികമായും ബുദ്ധിപരമായും ആർ എസ് എസുകാർക്ക് കരുത്ത് പകരുന്ന പരിശീലനം നൽകുന്നതാണ് ആർ എസ് എസിന്റെ ശാഖ. ആ ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകി എന്ന് പറയുന്ന സുധാകരന്റെ പാർട്ടിയുടെ കൂടെ നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു മുസ്ലിം ലീഗിന്? നമ്മുടെ തൊട്ടടുത്ത കോട്ടക്കലിൽ പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ആർ എസ് എസുകാര് ശാഖ നടത്തിക്കൊണ്ടിരുന്നപ്പോ അതിനെതിരായി നിലപാട് സ്വീകരിച്ചു ഡിവൈഎഫ്ഐ. കമ്മ്യൂണിസ്റ്റുകാർ അതിനെ എതിർത്തു, ശാഖ വേണ്ട എന്ന് അധികൃതർ തീരുമാനിച്ചു. ശാഖക്ക് കൂട്ടുനിന്നു, അതിന് സംരക്ഷണം നൽകി എന്ന് പറയുന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരന്റെ പാർട്ടിയുടെ കൂടെ നിൽക്കണോ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? അതല്ല, ആ ശാഖ നിർത്തിച്ച സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കണോ? ആലോചിക്കണം.